പന്ത്രണ്ടാം ക്ലാസ് കെമിസ്ട്രി ചാപ്റ്റർ 3 ഇലക്ട്രോ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ മെറ്റൽ വിച്ച് ആക്ട് ആസ് ദ ആനോഡ് ഇൻ ദ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് സിങ്ക് ആൻഡ് കോപ്പർ ഇലക്ട്രോഡാണ്. അതിൽ സിങ്ക് ഇലക്ട്രോഡിന് ഓക്സിഡേഷൻ നടക്കുന്നു, കോപ്പർ ഇലക്ട്രോഡിന് റിഡക്ഷൻ നടക്കുന്നു. സോ ആനോഡായിട്ട് അപ്പോൾ ആക്ട് ചെയ്യുന്ന ഏതായിരിക്കും? സിങ്ക് ഇലക്ട്രോഡ്. ആൻസർ സിങ്ക്. വിച്ച് ഗ്യാസ് ഈസ് ലിബറേറ്റഡ് അറ്റ് ദ കാഥോഡ് ഡ്യൂറിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡിന് ഇലക്ട്രോളിസിസ് നടന്നു കഴിയുമ്പോഴത്തേക്കിനും ലിബറേറ്റ് ചെയ്യുന്ന ആസിഡ് ഹൈഡ്രജൻ ആയിരിക്കും. വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോകെമിക്കൽ സെൽസ്? ഇലക്ട്രോകെമിക്കൽ സെൽസ് ആർ ഡിവൈസസ് ഇൻ വിച്ച് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അതിനൊരു എക്സാമ്പിളാണ് ഡാനിയൽ സെൽ. എക്സാമ്പിൾ ഓഫ് എ റെഫറൻസ് ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എസ് എച്ച് ഇ ഓർ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എൻ എച്ച് ഇ. എക്സാമ്പിൾ ഓഫ് എ ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലിന് എക്സാമ്പിൾ ഡാനിയൽ സെൽ. റൈറ്റ് എനി ടു ഫങ്ഷൻസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹാഫ് സെല്ലിലെയും ഇലക്ട്രോലൈറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇന്റേണലി കണക്ട് ചെയ്തിരിക്കുന്നത് സോൾട്ട് ബ്രിഡ്ജ് വഴിയായിരിക്കും. എന്തിനു വേണ്ടിയാണ് സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്? രണ്ട് ഹാഫ് സെല്ലിലെയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇൻ ദ ടു ഹാഫ് സെൽ ആൻഡ് ടു കംപ്ലീറ്റ് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. വൈ എസ് എച്ച് ഇ ഈസ് യൂസ്ഡ് ആസ് എ റെഫറൻസ് ഇലക്ട്രോഡ്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്തുകൊണ്ടാണ് റെഫറൻസ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് റെഫറൻസ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത് കാരണം എല്ലാ ടെമ്പറേച്ചറിലും സീറോ പൊട്ടൻഷ്യൽ ആയിരിക്കും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനുള്ളത്. അതുകൊണ്ടാണ് അത് ഒരു റെഫറൻസ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ സീറോ പൊട്ടൻഷ്യൽ അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ് കറസ്പോണ്ടിങ് ടു ദ റിയാക്ഷൻ. Define electrochemical series. Arrangement of various elements in the increasing order of their standard electrode potential is called electrochemical series or activity series or EMF series. Standard electrode potential in the increasing order la elements ne arrange cheyyanayana electrochemical series ennu parayunnu. Write the equation for cell potential or EMF. EMF of the cell or cell potential or electromotive force of the cell is equal to E0 cell is equal to E0 cathode minus E0 anode or E0 right minus E0 left. Write the use of the SHE cell. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ യൂസ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമ്മൾ കോമൺലി ഒരു റെഫറൻസ് ഇലക്ട്രോഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ടു മെഷർ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽ ഹാഫ് സെൽസ്. ഇൻഡിവിജ്വൽ ഹാഫ് സെല്ലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഓർ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സെൽ? ഇലക്ട്രോകെമിക്കൽ സെല്ലിൻ്റെ യൂസസ്: ടു ഫൈൻഡ് ദ pH ഓഫ് ദ സൊല്യൂഷൻ, സോലിബിലിറ്റി പ്രോഡക്റ്റ് ആൻഡ് അതർ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്. ക്യാൻ യു സ്റ്റോർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ എ സിങ്ക് പോട്ട്? സിങ്ക് പോട്ടിനകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നു? ഇല്ല. കാരണം സിങ്കും കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നു. ഇസഡൻ പ്ലസ് സി യു എസ് ഒ ഫോർ ഗീവ്സ് ഇസഡൻ എസ് ഒ ഫോർ പ്ലസ് സി യു. ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റല് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റലിന് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് സിങ്ക് കോപ്പർ 2+ അയോൺസിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് സിങ്ക് പോട്ടിനകത്ത് നമുക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത്. നോ, ബിക്കോസ് the metal having lower reduction potential can displace
the metal having greater reduction potential. Here, zinc displaces Cu2 plus ions from CuSO4 solution. Consult the table of standard electrode potentials and suggest three substances that can oxidize ferrous ions under suitable conditions. So, electrochemical series noka. Electrochemical series ila ferrous ion ina mugalilulla elements. Ferrous ion nu mugalilulla elements ina ferrous ion ine oxidize cheyanayitte sadikkum. So, inar example copper, silver and gold. Karanam copper nu silver nu gold nu ferrous ion ne kaattilum greater reduction potential aayirikkum. ഗ്രേറ്റർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളവർ റെഡ്യൂസ് ചെയ്യുന്നു, ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളവർ ഓക്സിഡൈസ് ചെയ്യുന്നു. സോ ഫെറസ് അയോണിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസസ് കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ്. കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ് ക്യാൻ ഓക്സിഡൈസ് ഫെറസ് അയോൺസ് ബിക്കോസ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ, gold and silver are greater than that of ferrous ion. Represent the cell in which the overall reaction is Cd plus 2Ag plus gives Cd2 plus plus 2Ag. So overall reaction varayinadu Cd plus 2Ag plus gives Cd2 plus plus 2Ag. So adhyam nammal cheyyendathu ഈ ഓവറോൾ റിയാക്ഷനെ ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷനായിട്ടും റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷനായിട്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. സോ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് ഏതിനായിരിക്കും? ഓക്സിഡേഷൻ മീൻസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. സോ ഇവിടെ ഇലക്ട്രോണിനെ ലോസ് ചെയ്തത് കാഡ്മിയമാണ്. കാഡ്മിയം Cd2+ ആയിട്ട് മാറുന്നു. അപ്പോൾ കാഡ്മിയം എത്ര ഇലക്ട്രോണിനെയാണ് ലോസ് ചെയ്തത്? 2 ഇലക്ട്രോണിന്. സോ ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷൻ Cd gives Cd2 plus plus 2 electron. ഇനി അടുത്തത് റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷൻ എഴുതുക. റിഡക്ഷൻ മീൻസ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. ഇവിടെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തത് Ag, സിൽവർ ആണ്. സോ എത്ര ഇലക്ട്രോണിനെയാണ് ഗെയിൻ ചെയ്തത്? കാഡ്മിയം ലോസ് ചെയ്ത 2 ഇലക്ട്രോൺ. 2Ag plus plus 2 ഇലക്ട്രോൺ gives 2Ag. അതാണ് റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷന് വേണ്ടി റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷന് വേണ്ടി ഇനി നമ്മൾ സെൽ റെപ്രസെൻറ്റേഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ സെല്ല് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യം റെപ്രസെൻ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആനോഡായിരിക്കും, റൈറ്റ് സൈഡിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് കാഥോഡായിരിക്കും. ആനോഡ് ഡബിൾ വെർട്ടിക്കൽ ലൈൻ, കാഥോഡ് ഇതിൽ ഡബിൾ വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് സോൾട്ട് ബ്രിഡ്ജിനെ ആയിരിക്കും. സോ ഇവിടെ ആനോഡ്, ആനോഡ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡാണ്. സോ ഇപ്പോൾ ഇവിടുത്തെ ആനോഡ് ഏതായിരിക്കും? കാഡ്മിയം ആയിരിക്കും. അതായത് ആനോഡ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോഡ്, ആനോഡിൻ്റെ ഇലക്ട്രോഡ് വെർട്ടിക്കൽ ലൈൻ ഇലക്ട്രോലൈറ്റ്, ഡബിൾ വെർട്ടിക്കൽ ലൈൻ കാഥോഡിൻ്റെ ഇലക്ട്രോലൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഇലക്ട്രോഡ്. സോ ഇപ്പോൾ സെല്ല് റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കും? Cd വെർട്ടിക്കൽ ലൈൻ, Cd2 plus double vertical line, Ag plus vertical line, Ag. Two electrodes A and B have standard electrode potential of minus 0.76 volt and 0.34 volt respectively. A. Identify the oxidation and reduction electrodes if they are coupled to form a cell. So, our oxidation electrode name റിഡക്ഷൻ ഇലക്ട്രോഡിനെയും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? അത് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് നോക്കുക. ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഹൈഡ്രജന് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഹൈഡ്രജന് മേളിലുള്ളവർക്ക് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും പൊട്ടൻഷ്യൽ, ഹൈഡ്രജന് താഴെയുള്ളവർക്ക് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും പൊട്ടൻഷ്യൽ. സോ പോസിറ്റീവ് വാല്യൂ പൊട്ടൻഷ്യൽ ഉള്ളവരെല്ലാവരും റെഡ്യൂസ്ഡ് ആവുന്നു, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളവരെല്ലാം ഓക്സിഡൈസ്ഡ് ആയിട്ട് മാറുന്നു. സോ ഇവിടെ നെഗറ്റീവ് വാല്യൂ ഉള്ളത് എയ്ക്കാണ്. സോ ഓക്സിഡേഷൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എ ആയിരിക്കും, പോസിറ്റീവ് ആയിട്ടുള്ള ബി ആയിരിക്കും റിഡക്ഷൻ ഇലക്ട്രോഡ്. ആൻസർ ഓക്സിഡേഷൻ ഇലക്ട്രോഡ് എ, റിഡക്ഷൻ ഇലക്ട്രോഡ് ബി. ആൻഡ് ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ ഫോംഡ്.
സൊ സെൽ പൊട്ടൻഷ്യൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇ എം എഫ് ഓഫ് ദ സെൽ, ഇ സീറോ സെൽ ഈസ് ഈക്വൽ ടു ഇ സീറോ റൈറ്റ് മൈനസ് ഇ സീറോ ലെഫ്റ്റ് ഓർ ഇ സീറോ കാഥോഡ് മൈനസ് ഇ സീറോ ആനോഡ്. സോ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ് ആയിരിക്കും ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡ് ആയിരിക്കും കാഥോഡായിട്ടും ആക്ട് ചെയ്യുന്നത്. സോ ഇ സീറോ സെൽ ഈസ് ഈക്വൽ ടു 0.34 വോൾട്ട് മൈനസ് ഓഫ് 0.76 വോൾട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.10 വോൾട്ട്. റെപ്രസെന്റ് ദ സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. എം ജി സോളിഡ് പ്ലസ് 2 AG plus in bracket 0.0001 molar gives Mg2 plus in bracket 0.130 molar plus 2 AG solid. Calculate its E cell if E0 cell is equal to 3.17 volt. So for this question, we will first do the representation, cell representation. ഇപ്പോൾ സെൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. സെൽ റെപ്രസെൻറ്റേഷൻ ആനോഡിനെ ലെഫ്റ്റ് സൈഡിൽ റെപ്രസെൻറ്റ് ചെയ്യുക, കാഥോഡിനെ റൈറ്റ് സൈഡിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ആനോഡ് ഡബിൾ വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോൾട്ട് ബ്രിഡ്ജിനെയാണ്. ദെൻ കാഥോഡ്. ഇനി ഇവിടെ ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്സിഡേഷൻ മീൻസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇവിടെ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്ന ആരാണ്? മഗ്നീഷ്യം. Mg 2+ ആയിട്ട് മാറുന്നു. Mg 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്തുകൊണ്ട് Mg 2+ ആയിട്ട് മാറുന്നു. അതുകൊണ്ട് ആനോഡ് Mg. ഇനി കാഥോഡിൽ എന്താ നടക്കുന്നത്? റിഡക്ഷൻ മീൻസ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. ഇവിടെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത ആരാണ്? സിൽവർ ഇലക്ട്രോണിനെ Ag+ 2 Ag+ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തുകൊണ്ട് രണ്ട് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തുകൊണ്ട് 2 Ag ആയിട്ട് മാറുന്നു. മഗ്നീഷ്യം ലോസ് ചെയ്ത രണ്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത ആരാണ്? സിൽവർ ആണ്. അതുകൊണ്ട് ഇവിടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സിൽവർ ആണ്. ഇനി നമ്മൾ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതുക. Mg വെർട്ടിക്കൽ ലൈൻ, Mg 2+. ഇനി Mg 2+ കോൺസെൻട്രേഷൻ ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 0.130 മോളാർ. അപ്പോൾ ബ്രാക്കറ്റിൽ 0.130 മോളാർ. ഡബിൾ വെർട്ടിക്കൽ ലൈൻ സോൾട്ട് ബ്രിഡ്ജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. Ag+ കോൺസെൻട്രേഷൻ 0.0001 മോളാർ. വെർട്ടിക്കൽ ലൈൻ Ag. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ സെല്ലാണ്. ഈ സെല്ലിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. ഈ സെൽ ഈസ് ഈക്വൽ ടു E0 cell - RT/2F ഇൻറ്റു Mg2+ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ Ag+ കോൺസെൻട്രേഷൻ raised to 2. ഇവിടെ Ag+ കോൺസെൻട്രേഷൻ raised to 2 കൊടുക്കാൻ കാരണം ഇവിടെ 2 Ag+ ആണ്. അതുകൊണ്ടാണ് നമ്മൾ Ag+ കോൺസെൻട്രേഷൻ raised to 2 കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. E0 cell വാല്യൂ എന്ന് പറയുന്നത് 3.17 ആണ്. R വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 8.314. T 298 കെൽവിൻ ആണ്. ഫാരഡെ 96487 ആണ്. ഇനി എൽ എൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യണം. LN ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത എന്താണ് ചെയ്യേണ്ടത്? Mg 2+ കോൺസെൻട്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Mg 2+ കോൺസെൻട്രേഷൻ 0.130 ആണ്. Ag+ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.001 മോളാർ ആണ്. Raised to 2, അതായത് ഹോൾ സ്ക്വയർ. ഈ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3.17 - 0.21 = 2.96 വോൾട്ട്. അപ്പോൾ ഫൈനൽ ആൻസർ 2.96 വോൾട്ട്. ത്ത് ഏതിനായിരിക്കും? ഫ്ലൂറിൻ ആണ്. കാരണം ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ആദ്യം കിടക്കുന്നത് ഫ്ലൂറിൻ ആണ്. സോ ഫ്ലൂറിൻ ഒരു ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ആൻഡ് അതിന് ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +2.87 വോൾട്ടാണ്.
Fluorine is one of the best oxidizing agent and has the highest reduction potential value, plus 2.87 volt, since fluorine is non-metal. ഇനി നോക്കേണ്ടത് ലോവസ്റ്റ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. ലോവസ്റ്റ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ളത് ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാം ഏതിനാണോ ഉള്ളത് ലിഥിയത്തിനാണ്. കാരണം ലിഥിയത്തിനാണ് ലോവസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഉള്ളത്. ലിഥിയം ബിലോങ് ടു ദ ആൽക്കലി മെറ്റൽ ആൻഡ് ഹാസ് ദ ലോവസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി. ലിഥിയത്തിന് വാലൻസ് ഇലക്ട്രോണിനെ ലിഥിയം റിമൂവ് ചെയ്യുന്നു. അതായത് ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2-1 ആണ്. സോ ഒക്ടേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി ലിഥിയം ലാസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നു. ഇറ്റ് ഹാസ് എ ലോവസ്റ്റ് ടെൻഡൻസി ടു അക്സെപ്റ്റ് ഇലക്ട്രോൺ. അത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, പകരം ഇലക്ട്രോണിനെ ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നവർക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ ആയിരിക്കും. സോ ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ട് ലിഥിയത്തിനായിരിക്കും ലോവസ്റ്റ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇറ്റ് ഹാസ് എ സ്ട്രോങ് ടെൻഡൻസി ഫോർ റിമൂവൽ ഓഫ് വാലൻഷ്യൽ ഇലക്ട്രോൺസ് ആൻഡ് ലോവസ്റ്റ് ടെൻഡൻസി ടു അക്സെപ്റ്റ് ഇലക്ട്രോൺ ആൻഡ് പ്രിഫർ ടു അണ്ടർഗോ ഓക്സിഡേഷൻ. ദ മെറ്റൽ ഹാവിങ് ദ ലോവസ്റ്റ് ടെൻഡൻസി ടു അക്സെപ്റ്റ് ഇലക്ട്രോൺ have the lowest standard reduction potential. Thus, lithium has the lowest standard reduction potential. So, this is the correct option. Option B is fluorine and lithium. Highest standard reduction potential is fluorine. Lowest standard reduction potential is lithium. How would you determine the standard electrode potential of the system? Mg 2 plus bar Mg. So Mg 2 plus bar Mg the standard electrode potential ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എന്താ അതിന് ചെയ്യുന്നത്? ആ ഇലക്ട്രോഡിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രോജൻ ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രോജൻ ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യുന്നു. കപ്പിൾ ചെയ്തിട്ട് നിങ്ങൾക്കറിയാമല്ലോ സ്റ്റാൻഡേർഡ് ഹൈഡ്രോജൻ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിൻ്റെ ആയിരിക്കും. സോ ഇവിടെ ഇനി നോക്കേണ്ടത് ഇതിലേതാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, ഏതാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. മഗ്നീഷ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഹൈഡ്രജനെക്കാട്ടിലും താഴെയാണ് വരുന്നത്. അതായത് ഹൈഡ്രജനെക്കാട്ടിലും കുറവാണ് മഗ്നീഷ്യത്തിന്. അതുകൊണ്ട് മഗ്നീഷ്യത്തിന് എന്നായിരിക്കും സംഭവിക്കുന്നത്? മഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് മഗ്നീഷ്യം ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. മഗ്നീഷ്യം ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കാഥോഡായിട്ടും ആക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് E0 സെൽ വാല്യൂ കണ്ടുപിടിക്കാം. E0 സെല്ലിൻ്റെ ഇക്വേഷൻ E0 കാഥോഡ് മൈനസ് E0 ആനോഡാണ്. E0 കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് അതാണ് നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും എപ്പോഴും. അപ്പോൾ 0 മൈനസ് E0 ആനോഡ്. E0 ആനോഡ് എന്ന് പറയുന്നത് ഇവിടെ Mg 2 plus bar Mg ആണ്. This minus E0 Mg 2 plus bar Mg. അപ്പോൾ നമുക്ക് കിട്ടുന്ന E0 സെൽ വാല്യൂ എന്ന് പറയുന്നത് Mg 2 plus bar Mgയുടെ ആയിരിക്കും. ഫോർ ഡിറ്റർമൈൻ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് Mg 2 plus bar Mg, ദ ഇലക്ട്രോഡ് ഇൻ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഈസ് കണക്റ്റഡ് ടു എ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് to constitute a cell. The electrode potential of magnesium is less than that of hydrogen and so it acts as anode. Knowing the E0 cell and the electrode potential of normal hydrogen electrode, that of the other can be calculated using the expression E0 cell is equal to
E0 cathode minus E0 anode, and that is equal to 0 minus E0 Mg2 plus bar Mg. That is E0 cell is equal to minus E0 Mg2 plus bar Mg. Vinod, a chemistry student, constructed an electrochemical cell. The diagram of that cell is given below. A. Will the bulb glow? B. Justify your answer. C. Is there any mistake in the construction of the cell? If any, correct it. So, first question, will the bulb glow? Bulb glow cheyumo? Illa. Bulb will not glow. Justify your answer. അതിൻ്റെ കാരണം എന്താണ്? ബൾബ് ഗ്ലോ ചെയ്യാത്തതിന് കാരണം ഇതൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലാകുമ്പോഴത്തേക്കിനും ഇലക്ട്രോഡ്സ് അതിൻ്റെ തന്നെ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ വേണം ഡിപ്പ് ചെയ്യാനായിട്ട്. ഇവിടെ കോപ്പർ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്നത് നിക്കൽ സൾഫേറ്റ് സൊല്യൂഷനിലാണ്. ഇപ്പോൾ കോപ്പർ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ തന്നെ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലായിരിക്കണം. ഇവിടെ പക്ഷേ നിക്കൽ സൾഫേറ്റ് സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നിക്കൽ ഡിപ്പ് ചെയ്തിരിക്കുന്നത് നിക്കൽ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുമാണ്. സോ അതുകൊണ്ട് സെൽ കൺസ്ട്രക്ഷൻ തന്നെ റോങ് ആണ്. സെൽ കൺസ്ട്രക്ഷൻ റോങ് ആയതുകൊണ്ട് ബൾബ് ഗ്ലോ ചെയ്യില്ല. ഇനി സി ക്വസ്റ്റ്യൻ, ഈസ് ദെയർ എനി മിസ്റ്റേക്ക് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ സെൽ, ഇഫ് എനി കറക്റ്റ് ഇറ്റ്. സോ നമ്മളിനി കറക്റ്റഡ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ കറക്റ്റഡ് ഡയഗ്രാം എങ്ങനെ ആയിരിക്കണം? കോപ്പർ ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ വേണം ഡിപ്പ് ചെയ്യാനായിട്ട്. സോ അപ്പോൾ കോപ്പർ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്യേണ്ട ഏത് സൊല്യൂഷനിലായിരിക്കും? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും നിക്കൽ ഇലക്ട്രോഡ് നിക്കൽ സൾഫേറ്റ് സൊല്യൂഷനിലും ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് എന്തായിട്ട് മാറും? ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ട് മാറും. സോ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കിനും ബൾബ് ഗ്ലോ ചെയ്യുന്നു.